Assalamu alaikum. Hi friends. Welcome back to Minha Makhli. அப்பா நந்தம் மல்லோடியில் நான் பார்ப்பிக்கலாட்டோம். அப்பா அடுத்த கொறச்சு காய்ச்சல் காஞ்சதான்னு விசாரிச்சு. அப்ப எல்லாரும் ஸ்கிப்பி என்ற காரணம் புதை கூட்டி அடுக்க மனசுண்டி ஒரு முடிந்து சப்ஸ்கிரைபி அட. அப்ப நானும் நோக்கி கொடுத்தா அப்ப எனக்கு வீடியோ காணா. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത്. ഇനി അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് കോളിഫ്ലവറും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും പച്ചമുളകും പാടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടും ചതച്ചതാണ്, ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമണം മാറുന്നത് വരെ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് 5 മിനിറ്റ് നേരം നടച്ച് വെച്ച് വേവിക്കാട്ടോ. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാട്ടോ. ഇപ്പം കിഴങ്ങ് ഇവിടെ പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ കിഴങ്ങിൻ്റെത് എല്ലാ ഭാഗത്തു കൂടെയൊക്കെ നായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ബീഫാണ്. ബീഫ് ഇതേപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എത്ര തന്നെ അരയേണ്ട, അത് നല്ലോണം നരഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് സവാള ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉപ്പാടെ സ്പെഷ്യൽ സമൂസയാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി എല്ലാ ഭാഗത്തു കൂടെയൊക്കെ നായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം അതിലേക്ക് സമൂസ ഷീറ്റിലേക്ക് നമ്മൾ നിറക്കുകയാണ്. അപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മളിത് സമൂസയുടെ ഷീറ്റിലേക്ക് നിറച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദനെ കലക്കി വെച്ചിട്ടുണ്ട്. മൈദന വെള്ളം ചേർത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് അവിടെ അടുപ്പത്ത് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ
അവറായി വന്നിട്ടുണ്ട്, പിന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഞങ്ങള് സമൂസ മാത്രല്ല മുട്ട വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പൊ ബാങ്ക് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. പേയ്മെന്റ് എല്ലാതും ടേബിൾ മേൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് കഴിഞ്ഞിട്ട് മാംഗോ ജ്യൂസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, നന്നായി സർവത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് മിന്യൂസ് നോമ്പെടുത്ത ദിവസമായിരുന്നു കേട്ടോ, മിന്യൂട്ടിന്ന് രണ്ടാമത്തെ നോമ്പെടുത്ത ദിവസമാണ്. ആള് വരുന്നുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. നോമ്പുറൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണം വിളമ്പാൻ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതത്ര ഉള്ളൂ ഞങ്ങൾ നോമ്പുതുറ വിശേഷങ്ങൾ. ഇത് എൻ്റെ വീട്ടിലെ നോമ്പുതുറയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കോണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ, അസ്സലാമു അലൈക്കും.